വിസിൽ റൗണ്ടിലോട്ട് പോകുന്ന മുൻപായിട്ട് എന്റെ കയ്യിൽ നാല് വിസിലുണ്ട്, ആർക്ക് ഏത് കളർ വേണേലും എടുക്കാം. നീല, പച്ച. മത്സരം ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരം ആരാണോ ആദ്യം വിസിലടിക്കുന്നത്, ചുമ്മാ വിസിലടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് വേറെ പണിഷ്മെന്റ് ഉണ്ട്. അറിയാവുന്ന ആരാ ചാടിക്കറി വിസിലടിക്കുന്നു അവർക്കായിരിക്കും സമ്മാനം. ഇനി അവർ പറയുന്ന തെറ്റാണെങ്കിൽ നമ്മുടെ ബൗളിൽ കൈയിട്ട് അറിയാലോ പിന്നെ ചെയ്യേണ്ടി വരുന്നത് എന്തൊക്കെയാണ്. ഇവിടുത്തെ നിരങ്ങി നിരങ്ങി നിങ്ങൾക്ക് പോയിട്ട് വിസിലടിക്കാണ്ടിരുന്നാലും പണിഷ്മെന്റ് ഉണ്ട് കേട്ടോയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പെൺകുട്ടി ബട്ടർ എടുത്ത് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ആ പെൺകുട്ടിക്ക് വേറെ പണിയൊന്നുമില്ല, ബട്ടർ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട്? പക്ഷെ ഇനി ആലോചിക്കണ്ട, അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ വിസിൽ അടിക്കുമ്പോ കുറച്ച് ആരോഗ്യത്തിലൂടെ അടിക്കണം, വേണമെങ്കിൽ കേട്ടോ എനിക്ക് കേക്കട്ടെ. ഒന്നുകൂടി വിസിൽ അടിച്ചിട്ട് പറഞ്ഞു. ആ പറഞ്ഞ ഉത്തരം പറ റോങ് ആൻസർ. റോങ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉത്തരം ഇതാണ്, കേട്ടോളൂ കേട്ടോ. ബട്ടർഫ്ലൈ ചെയ്യുകയാണല്ലോ, അപ്പോൾ ബട്ടർഫ്ലൈസിനെ കാണാൻ, ആ കുട്ടി ഇങ്ങനെ ബട്ടർ എടുത്ത് തരുമ്പോ ഫ്ലൈ ബട്ടർഫ്ലൈസിനെ കാണാൻ ഇങ്ങനെ വെണ്ണയ്ക്കകത്ത് ബട്ടർഫ്ലൈ ഇങ്ങനെ വരും, ഇങ്ങനെ നിങ്ങൾ റോങ് വേയിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരുന്നത്. ബെല്ലി ഡാൻസ് ഈസി. ബെല്ലി അത് മതിയോ? ഇത് എടുത്ത് സ്ഥിതിക്ക് തരാം. ഇവിടെ വാ, ഇവിടെ എന്തെല്ലാം സാരം ഉണ്ടായിരുന്നു. ഐ ലവ് യു എന്നുള്ളൊരു മുട്ടായി എടുത്തിരിക്കുന്നത്. എടുത്തു പറയണത് അല്ലല്ല, ഭാര്യക്കല്ലേ ഉറപ്പുള്ള കാര്യം, പക്ഷെ എടുത്തു പറയാണ് വീണ്ടും വീണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞാൽ സന്തോഷം, റേഷൻ കടക്കാരൻ പറഞ്ഞാൽ സങ്കടം. ആ അരിയില്ല. എന്താണ് ഡോക്ടർ പറഞ്ഞ അരി ഇല്ല എന്ന് പറഞ്ഞാൽ സന്തോഷം? അതിന്റെ ഉത്തരം ഷുഗർ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞ സന്തോഷം. നേരെ മറിച്ച് റേഷൻ കടിച്ചത് പഞ്ചസാര ബൗളി ചപ്പടി മുത്ത് പായോ ബൗളി എടുക്ക. തീവണ്ടി ഓടിക്കുക, വണ്ടി എടു, കുകിപ്പ കുക്കു കുക്കു തീവണ്ടി. കലണ്ടറിലുള്ള പഴം, കലണ്ടറിലുള്ള പഴം. വൺ, ഇത് ശരിക്കും കുസൃതിയാട്ടോ, ഇത് ചിരിച്ച് ചിരിച്ച് നമ്മൾ ഊപ്പാട് വരും. ആ ഇതിന്റെ ഉത്തരം അറിഞ്ഞ നിങ്ങൾ അവർക്ക് അയ്യോ, നിങ്ങളിത് മൊത്തം ചിരിക്കും. ചുമ്മാ അടിക്കുന്നേ, നമ്മൾ എന്തിനാ കലർ കലണ്ടറിൽ നോക്കുന്നത്, എന്തറിയാൻ തീയതി അറിയാനല്ലേ. ആ വെരി ഗുഡ്. ശരി.
ഇത് പിടിച്ചു, കാരണം മറ്റേ ആക്ഷൻ എന്ന് പറയുന്നത് ഇത് ചെയ്താൽ മതി. അടുത്ത പടത്തിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അഭിനയിച്ചോണ്ടോ, ആക്ഷൻ ഇല്ല, ഇനി അടുത്തോട്ട് ഇതാ. അങ്ങനെ വിസിൽ റൗണ്ട് വളരെ ഭംഗിയായിട്ട് അവസാനിക്കുന്നു. ഗൗതമിന്റെ രഥത്തിന്റെ ടീം കലക്കി അടുത്ത സായയിൽ നിന്ന് തുടങ്ങാം. സായ, ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയത് തൃഷയ്ക്ക് വേണ്ടി സായയാണ് ഡബ് ചെയ്തത് എന്ന്, ശ്യാമപ്രസാദ് സാറിന്റെ ഒരു പടത്തിൽ ഡബ് ചെയ്തത് സയനോരയാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അത് പലർക്കും അറിയത്തില്ല, തൃഷയ്ക്ക് മെയിൻ ഹീറോയിന് ഡബ് ചെയ്യുക. അത് എങ്ങനെയാണ് ശ്യാമപ്രസാദ് സാറ് സായ എന്നൊരു ഓപ്ഷനിലോട്ട് എത്തിച്ചേർന്നത്? ഞാൻ ആക്ച്വലി ഔസപ്പച്ചൻ സാർ ആയിട്ട് മ്യൂസിക് ചെയ്ത, അപ്പൊ അതിന്റെ അതില് രണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ട്. അപ്പൊ ആ പാട്ടുകൾ പാടാൻ വേണ്ടിട്ട് പോയപ്പോ ശ്യാം സാർ എന്റെ അടുത്ത് ചോദിച്ചു ഡബ് ചെയ്യോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് ഒരാഴ്ച ഒരു മാസം മുമ്പ് വേറൊരു ഷോർട്ട് ഫിലിമിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൗമ്യ സദാനന്ദൻ ചെയ്ത റാബിറ്റ് ഹോൾ. അപ്പൊ ഞാൻ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പിന്നെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള തൃഷയുടെ ക്യാരക്ടറിന് വേണ്ടിട്ട് ഞാൻ ഡബ് ചെയ്യുന്നത്. വീണ്ടും ഒരു ഞെട്ടിക്കുന്ന കാര്യം കൂടെ, ഒരു നാടകമൊക്കെ നാടകം അല്ല, അത് റേഡിയോ ഡ്രാമ. അതെന്തായിരുന്നു അത്? അതൊരു ആകാശവാണിന്റെ ഒരു റേഡിയോ ഡ്രാമയില് ശരത് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡിറക്ടോറിയൽ ആയിരുന്നു അത്. രക്തം സാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു നാടകം. അപ്പൊ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് വെച്ചാല് ഓൾ ഇന്ത്യ ലെവലില് ഈ രക്തം സാക്ഷി ആക്ച്വലി രണ്ടാം സ്ഥാനത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട്. ഇവരുടെ ഒരു ഗ്യാങ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. ഭാവന, സയനോര, ശില്പ, മൃദുല, ഷഫ്ന. ഭാവനയായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഒരു 10-15 വർഷത്തോളം ഉള്ള റിലേഷൻഷിപ്പ്. ഞാൻ ആക്ച്വലി ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് നമ്മള് ഒരു ഡെസേർട്ട് ഡ്രീംസ് എന്റെ ഒരു ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പണ്ട് യു എയിലൊക്കെ ഒരു മാസമൊക്കെ പോലെ, അപ്പൊ അങ്ങനത്തെ ഒരു ട്രിപ്പിൽ ആക്ച്വലി ഭാവന ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എല്ലാ ആഴ്ചയും വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചീത്ത വിളിക്കും. അങ്ങനെ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഞാനൊക്കെ എല്ലാവരുമായിട്ട് മിണ്ടും, എനിക്ക് സത്യം പറഞ്ഞ ഒരു ഒറ്റ ഫ്രണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. എന്തോന്നടി ഞാനാരാ നിന്റെ ഫ്രണ്ടാണ്? അങ്ങനെയല്ലടി, പക്ഷെ എവിടെ പോയാലും ഒന്നിച്ചു പോവുക, എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുക, അല്ലെങ്കിൽ എന്തും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് കിട്ടാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആർക്കിടെക്റ്റും പിന്നെ നല്ലൊരു മോഡല്, മോഡലിംഗിൽ ഭയങ്കര വിടിക്കാണ് മോളെ. അങ്ങനെയായിരുന്നു ഈ ഒബാമയിലോട്ട് വരുന്നത്? എന്റെ ലാസ്റ്റ് സെമിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പൂനെയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ലാസ്റ്റ് അന്നേരമാണ് ഞാൻ അൽഫോൻസ് ചേട്ടന്റെ ഒരു കാസ്റ്റിംഗ് കോൾ, അൽഫോൻസ് പുത്രന്റെ ഒരു ഞാൻ അവരുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞു ഞാൻ 2-3 ദിവസത്തേക്ക് നാട്ടി വരുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ വന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അതില് സെലക്ട് ചെയ്യുവായിരുന്നു. അങ്ങനെ ഒബാമ സംഭവിച്ചു. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ഗൗതമന്റെ രഥം.